നമസ്കാരം. ദേശീയ പതാക വളരെ പാവനത്വം കൽപ്പിക്കപ്പെടേണ്ടതാണ്. ദേശീയ പതാകയ്ക്ക് നാം നൽകുന്ന ആദരവും പവിത്രതയും വലുതാണ്. എന്നാൽ സാമാന്യ ജനസമൂഹത്തിൽ ചിലപ്പോഴെങ്കിലും ദേശീയ പതാകയുടെ ഉപയോഗം അതിൻ്റെ പാവന സങ്കല്പത്തിന് നിരക്കാത്തതായി വരുന്നു. സ്വാതന്ത്ര്യദിനം, റിപ്പബ്ലിക് ദിനം, സാംസ്കാരിക പരിപാടികളിൽ ജനങ്ങൾ ദേശീയ പതാകകൾ ഉപയോഗിച്ച ശേഷം അലക്ഷ്യമായി വലിച്ചെറിയുന്നത് കാണാറുണ്ട്. എന്നാൽ ഉപയോഗശേഷം അലക്ഷ്യമായി വലിച്ചെറിയപ്പെടേണ്ടതാണോ പാവനമായ ദേശീയ പതാക? അറിയാതെയാണെങ്കിലും ദേശീയ പതാകയോടുള്ള അനാദരവാണത്. അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ കർശന നിർദ്ദേശങ്ങൾ നൽകി സംസ്ഥാന സർക്കാരുകൾക്ക് കത്തയച്ചു. സാംസ്കാരിക പരിപാടികളിലും ദേശീയ പ്രാധാന്യമുള്ള ദിനങ്ങളിലും ജനങ്ങൾ വീശുന്ന പതാക കടലാസ് കൊണ്ടുള്ളതെന്ന് ഉറപ്പുവരുത്തണമെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം കത്തിൽ പ്രത്യേകം പറയുന്നു. പരിപാടികൾക്ക് ശേഷം പതാക അലക്ഷ്യമായി വലിച്ചെറിയുന്നത് തടയണമെന്നും കേന്ദ്രം അറിയിച്ചു. ദേശീയ പതാക രാജ്യത്തെ ജനങ്ങളുടെ പ്രതീക്ഷയുടെയും അഭിലാഷത്തിൻ്റെയും പ്രതീകമാണ്. അതിനെ അന്തസ്സോടെ കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. എന്നാൽ വേണ്ടത്ര അവബോധമില്ലാത്തതിനാൽ ചില സർക്കാർ സ്ഥാപനങ്ങളും ജനങ്ങളും പതാകയെ ഗൗരവത്തിലല്ലാതെ കൈകാര്യം ചെയ്യുന്നുണ്ടെന്ന് കത്തിൽ പറയുന്നു. ദേശീയ പതാകയെ ആദരിക്കുന്നതിനും അതിനെ അപകീർത്തിപ്പെടുത്തുന്നത് തടയുന്നതിനും രാജ്യത്ത് നിയമമുണ്ട്. പതാക കൈകാര്യം ചെയ്യുമ്പോൾ ആ ചട്ടങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം. ഫ്ളാഗ് കോഡിൻ്റെ 1-ാം വകുപ്പ് പ്രകാരം ദേശീയ പ്രാധാന്യമുള്ള ദിവസങ്ങളിലും സാംസ്കാരിക സ്പോർട്സ് പരിപാടികളിലും ജനങ്ങൾ ദേശീയ പതാക വീശുമ്പോൾ അത് കടലാസ് കൊണ്ട് നിർമ്മിച്ചതായിരിക്കണമെന്ന് വ്യക്തമാക്കുന്നുണ്ട്. ഇത് സംസ്ഥാനങ്ങൾ ഉറപ്പാക്കണം. പരിപാടിക്ക് ശേഷം പതാക അലക്ഷ്യമായി വലിച്ചെറിയപ്പെടുന്നില്ലെന്ന് ഉറപ്പാക്കണമെന്നും ആഭ്യന്തര മന്ത്രാലയം കത്തിൽ പറയുന്നു. റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾക്ക് മുന്നോടിയായാണ് കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും കത്തയച്ചിരിക്കുന്നത്. നന്ദി, നമസ്കാരം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ ലഭിക്കുന്നതായിരിക്കും.